സ്റ്റോറീസ് ഉണ്ടെന്നാ മിന്നു പറഞ്ഞേ. അപ്പൊ എന്താണെന്ന് എനിക്ക് ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോ ഒരു ബീച്ച് സൈഡിൽ വന്നേക്കുവാണ്. സാധാരണ നമ്മള് ഇന്റർവ്യൂ എടുക്കുന്നത് ഇവിടുന്നാണ്, ഇവിടെ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്നാണ്. ഇന്ന് പക്ഷെ ടോട്ടലി വ്യത്യസ്തമായിട്ട് അവള് പറഞ്ഞു, എന്നോട് പറഞ്ഞു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കണം, വേറെ എവിടെ നിന്ന് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തി. ഹാർബറിന്റെ പാർക്കിംഗിലാണ്. അപ്പൊ ഇന്ന് ഞാൻ അബിയുടെ ബർത്ത്ഡേ ആയിട്ട് റിലേറ്റഡ്, അബിക്ക് അറിയില്ല, ഞാൻ അബിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്ത ഇന്നത്തെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് നേരെ പോകെ പോകെ ഓരോന്ന് കാണിക്കാം. അപ്പം നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി കേട്ടോ, വേണ്ട സ്കൈ ബസ്സിൽ കയറാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ, നമ്മൾ ലാൻസിൻ്റെ എയർപോർട്ടിലാണ്. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും, ഭയങ്കര മനസ്സ് നിറഞ്ഞു. താങ്ക്സ് കേട്ടോ, എൻ്റെ ബർത്ത്ഡേക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങോട്ടേക്ക് ഈ കാണുന്ന കേട്ടോ എയർപോർട്ട്, ലാൻസിൻ്റെ എയർപോർട്ടാണ്, കുഞ്ഞൊരു എയർപോർട്ട് അല്ലേ, വലിയ ഇതൊന്നുമില്ല. ചെറിയ ഇവിടുന്ന് പക്ഷേ ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ, സ്കൈ ബസ് മാത്രമേ ഉള്ളൂ, ഹെലികോപ്റ്റർ അങ്ങനെയുള്ള ചെറിയൊരു എയർപോർട്ടാണ്. അപ്പോൾ ഇതാണ് ലാൻസിൻ്റെ എയർപോർട്ട്. നമ്മുടെ ബോർഡിംഗ് പാസ് വിളിച്ചു കേട്ടോ, പിന്നെ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മളിത് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാം കേട്ടോ. ഇതന്നെയല്ലേ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാം. ഫ്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, സ്കൈ ബസ് ചെറിയതാട്ടാ. ഏയ് താങ്ക് യു വിനു. നമ്മുടെ ബാഗ് ഇത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ രണ്ട് കുഞ്ഞു ബാഗ് കൊണ്ടാണ് വന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്നും ഇവിടെ എത്തി കേട്ടോ. നമ്മൾ ഈ ഒരു ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മൊത്തത്തിൽ നടന്നൊന്ന് കാണണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുക്കാം കേട്ടോ, ഇതുപോലത്തെ ചെറിയ വണ്ടി എടുക്കാം വേണമെങ്കിൽ, അതെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എടുത്താലോ. അപ്പോൾ നമ്മൾ ആ ഒരു മനോഹരമായ ഐലൻഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലായിടത്തും നല്ല അടിപൊളി കാഴ്ചകളാണ്. അത്യാവശ്യം വലിയ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരെ കാണുന്നില്ല, അധികം ആൾക്കാരില്ല, ഉള്ളവരൊക്കെ ബീച്ചിലാണ്. എന്നാലും വലിയ തിരക്ക് കാണുന്നില്ല. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ലായിരുന്നു എൻ്റെ പൊന്നോ. ഫസ്റ്റ് ടൈം ആയിരുന്നു നമ്മൾ അങ്ങനെ കയറുന്നത് അല്ലേ. ആക്ച്വലി നല്ല ബ്ലൂ സ്കൈ ആട്ടോ, അതെന്തായാലും ഇവിടെ വന്നതിനൊരു അർത്ഥമായി.
അപ്പൊ അങ്ങനെ തിരിച്ചു പോകട്ടെ. നമ്മളിപ്പോ തിരിച്ച് ഫെറിയിലാണ് പോകുന്നത്, അപ്പൊ അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഇതാണ് വലിയ ക്യൂ, ഒരു അരമണിക്കൂർ മുന്നേ വന്ന് ക്യൂ നിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ലേ, നമുക്ക് പോകേണ്ട ഫെറിയാണ് അവിടെ കിടക്കുന്നത്. നമ്മളാദ്യമായിട്ടാണ് ഷിപ്പിൽ കയറുന്നത്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഷിപ്പിലേക്ക് കയറാൻ പോവാ. ഫെറി ആട്ടോ ഇത്, നമ്മൾ അതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാ. ഓക്കെ, ഇവിടെയെല്ലാം ഫുള്ളായിട്ടോ. ഓൾറെഡി നേരത്തെ ആൾക്കാർ കയറി സീറ്റ് പിടിച്ചു. ഏ കുഴപ്പമില്ല. നമ്മൾ ഫെറി കയറി ഒരു സൈഡ് സീറ്റൊക്കെ പിടിച്ചിട്ടോ. സൈഡ് സീറ്റല്ല, ടോപ്പിലുള്ളൊരു സ്ഥലത്തായിരിക്കും. നല്ല കടൽക്കാറ്റടിക്കുന്നുണ്ടോ. നമ്മളെ ബാക്കിൽ ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. നന്നായിട്ട് ആടുന്നുണ്ടോ ഇത്. ഇങ്ങനെ മേടിച്ച് നിൽക്കുക. നമ്മളെ താഴെ പോയിട്ട് ഇങ്ങനെ കോഫി കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി നടക്കുക. പിന്നെ ഇതിനകത്ത് അകമൊന്ന് കാണണം. നമ്മൾ മുകളിൽ ഇരിക്കുന്നു എത്ര നേരം. 2.5 മണിക്കൂറുണ്ട് ഇതിനകത്ത് പാടി. കഫ ഇങ്ങോട്ടാ. താഴോട്ട് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. കഫ ഇതിങ്ങോട്ടേക്കാം. എവിടെ കഫ? ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. അമ്മയ്ക്ക് എന്നാ വേണ്ടേ? ഒന്നും വേണ്ടേ? മഫിൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ട് യാത്ര? ബോട്ട് യാത്രയല്ല, ഷിപ്പ്. സൂപ്പറാണോ? അപ്പം നമ്മൾ എത്താനായിട്ടോ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. ഇപ്പം കരയൊക്കെ കാണാൻ തുടങ്ങി. ഇറങ്ങി നടക്കും കേട്ടോ. തിരിച്ച് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി കേട്ടോ. ബാക്കി ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാം പോയി, നമ്മൾ മാത്രം ബാക്കിയായി. നമ്മളെ വണ്ടിയിൽ നോക്കിയ ഫുള്ള് സാധനമാണ്. എന്തോ വായത്തിന് ആരും ഒന്നും അടിച്ചുകൊണ്ട് പോയില്ല അല്ലടി. ആമി, ആമിയുടെ ടോയിനെ കാണിച്ചേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ഇവിടെ കോൺവാള് വരുന്നവര് എന്തായാലും മിസ് ചെയ്യാതെ പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. കുറച്ച് സമയം വേണം, പറ്റുവാണെങ്കിൽ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യണം അവിടെ. പറ്റുവാണെങ്കിൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫുൾ അവിടെയുള്ള ഐലൻഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്ത സെന്റ് മേരീസ് ഐലൻഡ് ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ കോൺവാളിൽ നിന്ന് ലാൻസെൻഡിൽ നിന്ന് പോവാണെങ്കിൽ നമ്മളിപ്പോ പോയ ഐലൻഡിലേക്കാ പോവാ. അവിടുന്ന് പിന്നെ നമുക്ക് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് അടുത്ത ഐലൻഡിലേക്ക്, അങ്ങനെ പോവാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോ നമുക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ പോയി വൈകുന്നേരം വരുന്ന ഒരു ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് സ്കൈ ബസും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. തിരിച്ചു വരുമ്പോൾ ഫെറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് മീൻസ് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംഭവം അത്. പിന്നെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ ഈ ഒരു ചെറിയ ഒരു ഫ്ലൈറ്റിന് സ്കൈ ബസിനുള്ളിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അത് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഏദൻ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോകണം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നേരെ ഇനി ക്യാമ്പ് സൈറ്റിലേക്ക് വിടുവാണ്. നമ്മളൊരു പെട്രോൾ പമ്പിൽ വന്നതാണ്. ഇവിടെയാണ് സൂപ്പർ കാറിന്റെ മേളം. ഫുള്ള് സൂപ്പർ കാറുകൾ, നല്ല ലോട്ടസ് ആട്ടോ. നോക്കിയേ, ഇറങ്ങിയിട്ടിപ്പോൾ നമ്മൾ 2-ാം തവണ കേട്ടോ ഫുൾ ടാങ്ക് അടിക്കുന്നത്. 50-50 വെച്ച് നമ്മൾ 56-39 ലിറ്റർ പെട്രോൾ അടിച്ചു കേട്ടോ. ഇപ്പോൾ 2-ാം തവണയാണ് നമ്മളിതിപ്പോൾ ഫുൾ ടാങ്ക് അടിക്കുന്നത്. അത്യാവശ്യം ഓടി കേട്ടോ വണ്ടി. ഇനി ഓടാനുണ്ട്, ഇനി തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തണം. എന്തിയേ ഹമിയല്ല, എന്തി ഇരിക്കുവാണോ അവിടെ സീറ്റിൽ? കാർ സീറ്റ് ഇരിക്കണേ വേഗം, കാർ സീറ്റ് ഇരിക്കും, പണിയിട്ടില്ലേ. അപ്പം ഞങ്ങൾ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടോ. അതെ, നമ്മളെ ക്യാമ്പ് സൈറ്റ് നമ്മളിവിടെ എത്തി. നമ്മളെ വണ്ടി ടെൻറ്റും കാര്യങ്ങളെല്ലാം നിവർത്തി. അപ്പം മിന്നു ആമി കൂടെ ഫുഡിനുള്ള പരിപാടിയാണ്. എന്നാടി ആമി ഇന്ന് ഫുഡ്? ആമി ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയോ പരിപാടിയിലാണ്. എങ്ങണ്ടായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം? അടിപൊളിയല്ലായിരുന്നു. ആ ഒരു സ്കൈ ബസ് കയറിയതും രക്ഷയില്ലായിരുന്നു. ആ നമുക്ക് നമ്മളെ കൊണ്ട് ഇത് സാധിച്ചു എന്നുള്ളൊരു തോന്നൽ വന്നില്ലേ. എന്നാടി വേണേ? ആ ചിലർക്ക് അത് അങ്ങനെ പറഞ്ഞു കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങള്. ആ പറയ നീ. ഓ ദൈവമേ, ഇനിയിപ്പോ ഇവക്ക് വേണ്ടി വേറെ ക്യാമറ മേടിക്കേണ്ടി വരും. ആ നീ പറയുന്നാ, നീ എന്നാ കുടിക്കുന്നത്? എന്നാ അത്? ഓ എന്നാന്ന് പറയടി. ജ്യൂസാണോ?
ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പം നമ്മൾ വൈകുന്നേരത്തെ ഫുഡിനുള്ള പരിപാടിയാണ്. അതെ, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി. ചോറും സാമ്പാറും മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് അവിയലുണ്ടോ? അവിയലുണ്ട്. ആ, അപ്പം എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇന്നിപ്പം ഇവിടുന്നാണ് ഫുഡ് കഴിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളി ഒരു ക്യാമ്പ് സൈറ്റ് ആട്ടോ. നമ്മൾ വന്ന ഇപ്പം സമയം എത്രയാണെന്നറിയോ? 9:30 ആയി. നമ്മൾ 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക്, ആ 9 മണിയായി നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അല്ലേ. ആ, ഷിപ്പ് നമുക്ക് ഒരു 6:30 കണ്ടായപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ചെത്തിയായിരുന്നു. ആ, പോർട്ടിലെത്തിയായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ 1 മണിക്കൂറുണ്ടായിരുന്നു ഇങ്ങോട്ട് ഡ്രൈവ്. എടി വെണ്ണി, എടി വെണ്ണി. അപ്പം ഇതാണ് നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റ്. ഇന്നത്തോണ്ട് നമ്മുടെ ക്യാമ്പ് സൈറ്റ് പരിപാടി കഴിഞ്ഞു. നാളെ നമ്മൾ വീട്ടിലെത്തും അല്ലേ. മിസ് ചെയ്യൂലേ? നമ്മൾ വെയിൽസിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഭയങ്കര മിസ്സിങ് അല്ലായിരുന്നു. വൈകുന്നേരത്തോ ഈ ഒരു ഭയങ്കര രസമാട്ടോ, ഒരു നേച്ചറുമായിട്ട് ഇങ്ങനെ എനിക്ക് നമ്മൾ, ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദൂരെ ഇങ്ങനെ മലകൾ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ കുറേ മലകളുണ്ട്. അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെയൊക്കെ ചെല്ലണം, അതിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെ. ഇപ്പം ആ ആഗ്രഹം തീർന്നു. നമ്മൾ പറഞ്ഞില്ലേ ഓരോ ക്യാമ്പ് സൈറ്റും എക്സ്പീരിയൻസ്, ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടോ, ഇത് ഇത് നമ്മളെ നാട്ടിൽ പണ്ട്. ആ ഓക്കെ, ഇല്ല ആളില്ല, ആളിനെ ഇത് കാണുന്നില്ലേ. ഇത് കണ്ടില്ലേ, ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ജസ്റ്റ് ഇതാ, ഇത്രയേ ഉള്ളൂ സംഭവം. മിന്നെ എന്തായാലും ഇന്ന് നാളെ, ഇന്ന് നാളെ കുളിക്കുന്നില്ലെന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഓപ്പൺ ആണ്. ഇത് ഇവിടുത്തവർക്ക് പറ്റത്തുള്ളൂ. ഇത് ഇതുപോലെയാണ് രണ്ട് മറ്റേ ഇതും, ഇത് ഷവർ ഏരിയയും. ടോയ്ലറ്റ് ഓക്കെ ആട്ടോ, ടോയ്ലറ്റ് ഇത് കണ്ടില്ലേ, ക്ലോസ്ഡ് ആണ്. ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലാനിലൊന്നും ഇല്ല. നമ്മൾ ഏതൻ പ്രൊജക്റ്റിൻ്റെ അടുത്തായിട്ടൊരു ക്യാമ്പ് സൈറ്റ് ജസ്റ്റ് ബുക്ക് ചെയ്തത് ലാസ്റ്റ് ടൈം അല്ലേ. അതുവരെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ അവിടെ അവിടെ എങ്ങനെ നിൽക്കാമായിരുന്നു. ഇത് വേറെ എവിടെയും കിട്ടിയില്ല, കാരണം നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്കും എൻ്റർ ആവുന്നതുകൊണ്ട് വേറെ എവിടെയും കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കിട്ടിയത് അങ്ങ് ബുക്ക് ചെയ്തത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്കിതിൻ്റെ അങ്ങനെ പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ടോയ്ലറ്റ് ഓക്കെയാണ്, നമ്മൾ ഷവർ ഇന്ന് എന്തായാലും യൂസ് ചെയ്യുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ കുളിച്ചത്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കയറി കിടക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ. അന്നേരത്തെ നമ്മുടെ ചന്ദ്രനെ നോക്കി, എന്ത് രസമാണ് നോക്കി, ഫുൾ മൂൺ. അതും ആ ഒരു ഭയങ്കര വെട്ടം, ആ ഒരു നീല കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ആമിയൊക്കെ ഇതേ ഏകദേശം ഉറക്കം വന്നു, അത് ഉറങ്ങാൻ പോവാ. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. എന്നാൽ കയറിക്കോ, ടെൻറ്റിലോട്ട് കയറാൻ പോകും. നല്ല രസമുണ്ട് കേട്ടോ ഇന്ന് ആകാശം കാണാൻ. ആണോ? അതുകൊണ്ടാണ് ഇന്ന് 10 മണി വരെ 9:50 വരെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ.